ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കാം. നല്ല അടിപൊളിയായിട്ട് ആപ്പിൾ പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബദാമും കാഷ്യൂവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഇതെടുത്ത് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആപ്പിളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക്, ഞാൻ നേരത്തെ 1/2 കപ്പ് ഗീ റൈസ് കൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ പാനിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം തയ്യാറായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആപ്പിളില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ തയ്യാറായി. അപ്പോൾ നമ്മുടെ പായസം ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയും നല്ല റെസിപ്പി ആയി വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.